ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഫേമസ് യൂട്യൂബറായിട്ടുള്ള സിലോ ടോക്സിലെ സൽഹനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റിലൊക്കെ കണ്ട ആ ഒരു ടൈമിൽ ഒരു ഫാമിലി വ്ളോഗറായിട്ടുള്ള ഒരാളായിരുന്നു. ഞാനൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ആളൊന്ന് ട്രാക്കൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പം ചാരിറ്റീൻ്റെ ഇതിലേക്കാണ്. അപ്പോൾ നമുക്ക് തന്നെ ശരിക്കും കണ്ടാൽ വിചാരിക്കട്ടെ, അത്രയും ആ ഒരു ചെറിയ പ്രായത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനൊരു എന്താ പറയുക, ഒരു മൈൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് മറ്റുള്ളവരൊരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഫിനാൻഷ്യലി വലിയ ഓവർ സാമ്പത്തികമായിട്ട് നിൽക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എന്നാലും ആക്ക പിന്നെ യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സും പിന്നെ പല നമുക്കറിയില്ലല്ലോ, ഇപ്പോൾ ഒരാളെ വരുമാനം എവിടുന്നാന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ആ ഉള്ള വരുമാനത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ചിലപ്പോൾ നല്ലോണം പിന്നെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഞാൻ ആദ്യം സിലുവിനെ പറ്റി അറിയുന്നത് നമ്മളെ ജോഷ് ടോക്സ് എന്നുള്ള പരിപാടിയിൽ നാല് മക്കളെയും വെച്ചിട്ട്, ചെറിയ മക്കളെയും വെച്ചിട്ട് യൂട്യൂബ് ചാനലും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നല്ല വ്ളോഗായിട്ട് പോകുന്ന ഒരാളായിട്ടാണ് കേട്ടോ അറിയുന്നത്. അപ്പം ഇപ്പം ഈ അടുത്താണ് പിന്നെ അങ്ങനെ ഒരു കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു പബ്ലിക്കിലേക്ക് വരാൻ തുടങ്ങിയത്. ഇപ്പോഴും ആൾ വ്ളോഗും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ ആൾ ഫ്രീ ആയിട്ടൊരു സൂപ്പർ മാർക്കറ്റും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതായത് വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് പിന്നെ ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്. കാരണം ഈ ഒരു ഏജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ രണ്ട് അഞ്ച് മക്കളാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടികളെ വിദ്യാഭ്യാസം എല്ലാം കൂടി കൊടുക്കുമ്പോഴേക്കും നമുക്കറിയാം എത്രത്തോളം വേണ്ടി വരുന്നുള്ളത്. അപ്പം ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്കൊരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്താ പറയുക, അത് കാലാകാലം നടക്കാത്തൊരു സ്വപ്നം മാത്രമായിട്ട് മാറും. അപ്പം കുറച്ച് എന്താ പറയുക, നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കൂടും കേട്ടോ. അപ്പോൾ ആൾ എത്തിക്കുന്നത് ഫുള്ളും നല്ല അർഹതയുള്ള ആൾക്കാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വയനാട്ടിലൊക്കെ പോയപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമായി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ തോന്നും. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് നാലാൾ അറിഞ്ഞു കൊടുക്കുന്നത് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ആൾക്കാരോട്. ഇപ്പം ഞാനൊക്കെ ഈ ഒരു സിലു ടോക്സ് എന്ന് പറഞ്ഞ ചാനൽ കാണുമ്പോൾ അതിന് അത്യാവശ്യം റീച്ചുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ പ്ലേ ബട്ടണൊക്കെ കിട്ടിയ ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നത്. അതിനും എത്രയോ കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്താണ് ഇങ്ങനത്തെ ഒരിത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മളതിൽ തന്നെ ഇപ്പം നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മുസ്ലിംസിൻ്റെ ഇതിൽ തന്നെ പറയുന്നത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് നമ്മൾ വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്നാണ്. അത് അങ്ങനെ അറിയാതെ കൊടുക്കണം തന്നെ ആണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് നാലാൾ അറിഞ്ഞ് ചെയ്യുമ്പോൾ വെച്ചാൽ അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോൾ എത്ര ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും കൊടുക്കാൻ തോന്നണമെന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഉണ്ടാവും കൊടുക്കാനുള്ളൊരു മനസ്സ് തോന്നിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൊരു തെറ്റും എന്താ പറയുക, ഞാൻ നോക്കിയിട്ട് എനിക്കതിലൊരു തെറ്റും തോന്നില്ല. 100% ശരിയായിട്ട് തന്നെയാണ് സിലു അത് ചെയ്യുന്നത്. നമുക്ക് ഒരാൾ ചെയ്യുന്നതിൽ നമുക്ക് വിമർശിക്കാൻ പെട്ടെന്ന് കഴിയും. പക്ഷേ നമുക്ക് ആ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു 1% പോലും ചെയ്ത് കാണിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ദയവേത് വിമർശിക്കാതിരിക്കുക. അവരവരുടെ ആ ഒരു അവർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ അവർ സഞ്ചരിക്കട്ടെ. എന്നിട്ട് ഒരുപാട് എന്താ പറയുക, പാവപ്പെട്ടവർക്ക് അവരെക്കൊണ്ട് നല്ല കാര്യങ്ങൾ കിട്ടട്ടെ. കാരണം നമ്മളെ ഒരാളൊന്നും പറഞ്ഞെന്ന് വിചാരിച്ച് അങ്ങനെ തളർന്നു പോകുന്ന ആളല്ല സിലു. അപ്പോൾ എന്നാലും അവർക്കൊരു വിഷമം വരരുത്. കാരണം ഇത്രയും നല്ല കാര്യങ്ങളും ചെയ്തിട്ടും നെഗറ്റീവ് ഒരു നെഗറ്റീവ് നമ്മളെ തേടി വരുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പം ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നുണ്ടാവുമെന്ന് ചോദിച്ചാൽ, പക്ഷേ നമ്മൾ അറിയുന്നില്ല. പക്ഷേ സൽഹദ് കുറേ ചെയ്യുന്നതിനെ കൊണ്ട് പിന്നെ എന്താ പറയുക, ഒരു എല്ലാ യൂട്യൂബേഴ്സിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന നല്ലൊരു ജം പേഴ്സണാണ് കേട്ടോ. നല്ലൊരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ മുൻപ് തന്നെ പിന്നെ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പം അതിൽ തന്നെ ഇവരെ ഒരു 2-3 യൂട്യൂബേഴ്സ് തമ്മിൽ സിലുവിനൊരു ചെറുതാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫേമസ് യൂട്യൂബറായിട്ടുള്ള ആൾ. പക്ഷേ അതിനൊക്കെ സിലു അങ്ങനെ ഒരു എന്താ പറയുക, പബ്ലിക്കിൽ വന്നിട്ട് വലിയ രീതിയിലൊരു അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവർക്ക് അവരാരെന്നോ എന്തെന്നോ പറയാതെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് എനിക്ക് സിലു നല്ലൊരു പേഴ്സണാണ് തോന്നാനുള്ളൊരു കാരണം കേട്ടോ. കാരണം പറയുന്നവരവരുടെ മൈൻഡ് സെറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, ഞാൻ എൻ്റെ വഴിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു പിന്നെ ഒരുറച്ച തീരുമാനമുണ്ട് സിലുവിൻ്റെ അതിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ സിലു LLB ക്ക് ചേർന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു പഠിത്തമൊക്കെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് നല്ലൊരു അഡ്വക്കേറ്റായിട്ട് വരാൻ കഴിയട്ടെ.